ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഫ്ലവേഴ്സിൽ ഒരു ഓണം പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി പോവാണ്. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ദ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാലി സിനിമയുടെ ആൻറ്റി ആഗ്നെ ഫേസ് വാഷാണ്. അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാണ്. 2% സാലിസിലിക് ആസിഡ് ആണ് വരുന്നത്, ആൻഡ് ഓൾസോ 5% നയാസിനമൈഡ് വരുന്നുണ്ട്. നമ്മുടെ ഫേസിലുള്ള എല്ലാം എന്താ പറയുക, എക്സസ് ആയിട്ടുള്ള ഓയിൽ എടുത്ത് കളയാനും വേണ്ടിയിട്ട്, ആൻഡ് ഓൾസോ നമ്മുടെ ബ്രേക്ക്ഔട്ട്സ് കൺട്രോൾ ചെയ്യും, നമ്മുടെ പോഴ്സ് അൺഗ്ലോഗ് ചെയ്യും, ആക്നെ മാർക്സ് ഒക്കെ നന്നായിട്ട് എന്താ ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഇത്. പിന്നെ പറയാനുള്ള കാര്യം, ഇതൊട്ടും തന്നെ ഫേസ് ഡ്രൈ ആക്കത്തില്ല. അതായത് നമ്മളിപ്പോൾ ചില ഫേസ് വാഷൊക്കെ മുഖം കഴുകുമ്പോഴത്തേക്ക് നമ്മളുള്ള ഓയിലൂടെ നമ്മുടെ നാച്ചുറലി നമ്മുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലുണ്ട്, ആ ഓയിലൊന്നും എടുത്ത് കളയാൻ പാടില്ല. ചിലതൊക്കെ അത് എടുത്ത് കളഞ്ഞിട്ട് മുഖം ഒരുമാതിരി വലിഞ്ഞ് മുറുകി വെളുത്ത് പണ്ടാരടങ്ങി കണക്കിരിക്കും. അങ്ങനെ ആവത്തൊന്നുമില്ല. നാച്ചുറൽ ഓയിൽസ് ഒക്കെ അവിടെ വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ള ഡേർട്സും സെബവും പ്രൊഡക്ഷനും മാത്രം കുറയ്ക്കും, ഓയിലും മാത്രം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് വാഷാണ്. സാലിസിലിക് ആസിഡും വരുന്നുണ്ട്, നയാസിനമൈഡും വരുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ പവർ ആയിട്ട് നല്ല സെറ്റ് സാധനം നമുക്ക് ഫേസ് വാഷായിട്ട് കിട്ടും ഗൈസ്. സോ സാലിസിലിക് ആസിഡ് ബീറ്റാ ഹൈഡ്രോക്സി ആസിഡാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ പോഴ്സ് കുറയ്ക്കാനും ബ്രേക്ക്ഔട്ട്സ് കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് കുറയ്ക്കാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ നയാസിനമൈഡ് എന്ന് പറയുന്നത് ബീത്രിയുടെ ഒരു ആക്റ്റീവ് ഫോമാണ്, ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. ബിക്കോസ് ഇത് നമ്മുടെ ഫേസിലുള്ള കളർ ഡിസ്കളറേഷൻ മാറ്റും, നമ്മുടെ ആക്നെ മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി അടിപൊളിയാണ്. സോ ഇതൊരു സെറ്റ് സീന് സാധനമാണ് ഗൈസ്. സോ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ സിറായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഡെർമാക്കോടെ തന്നെ സാലി സിനാമൈഡ് ആൻറ്റി ആക്നെ സിറാണ്. ആൻഡ് ഇതിനകത്ത് 2% സാലിസിലിക് ആസിഡും 5% നയാസിനമൈഡുമാണ് വരുന്നത്. ആൻഡ് 2-in-1 അടിപൊളി പ്രൊഡക്റ്റാണ്. അതായത് സാലിസിലിക് ആസിഡും നയാസിനമൈഡുമാണ് വരുന്നത്. അപ്പോൾ ആക്നെയും കുറയ്ക്കും, ഓൾസോ ഡാർക്ക് സ്പോട്സും കുറയ്ക്കുന്ന ഒരു സിറാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. കാരണം ഇത് രണ്ടിൻ്റെയും കൂടെ പവർ വരുമ്പോഴത്തേക്കും നമ്മുടെ ആക്നെ മാത്രമല്ല കുറയ്ക്കുന്നത്, ഓൾസോ നമ്മുടെ ആക്നെമാർക്ക് കൂടെ കുറയ്ക്കും. പിന്നെ ഇതിനകത്ത് നോക്കി എൻകാപ്സുലേറ്റഡ് സാലിസിലിക് ആസിഡ് വിത്ത് പവർ ഓഫ് നയാസിനമൈഡ് ആണ്. നന്നായിട്ട് ഡീപ്പറായിട്ട് പെനിട്രേറ്റ് ചെയ്യും, ആൻഡ് ഓൾസോ നമ്മുടെ സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യും, ആൻഡ് ഓൾസോ നമ്മുടെ മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഇത് ഫേസിൽ ഞാൻ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം, ഭയങ്കരമായിട്ട് വർക്കാവും കേട്ടോ. നല്ല നമുക്കിങ്ങനെ ഇപ്പം പുതിയൊരു സംഭവം കണ്ടോ, സ്ലാപ്പ് തെറാപ്പി, അതായത് ഇങ്ങനെ ഫേസിൽ പ്രോഡക്റ്റ് വഴി ജസ്റ്റ് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക, അപ്പം നല്ല ഒരു റിസൾട്ട് കിട്ടും ഗൈസ്. നല്ല സെറ്റ് സാധനമായിട്ട് നമുക്ക് കിട്ടും, സീനാണ്. സോ ഈ പ്രോഡക്റ്റ് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഗായ്സ്, ഞാൻ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് സൺസ്ക്രീൻ. ഈ ഇടയ്ക്ക് റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഇത്. ദ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ മാറ്റിഫൈങ് 100% മിനറൽ പൗഡർ സൺസ്ക്രീൻ ആണ്. ആൻഡ് ഈ ഒരു സൺസ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് SPF 50 വരുന്നുണ്ട്, PA++++ വരുന്നുണ്ട്, UVA ആൻഡ് UVB ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ആവശ്യം നമ്മുടെ എക്സസ് ഓയിലൊക്കെ എടുത്ത് കളയും. ഇത് 1 ബോട്ടിൽ ആണ്, 2500 സ്ട്രോക്സ് നമുക്ക് കിട്ടും. ഇതിനകത്ത് ജസ്റ്റ് ഇതിനകത്തൊരു സോഫ്റ്റ് ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് വെച്ചിട്ട് ഫേസിന് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ നമ്മുടെ മേക്കപ്പ് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവിടെ ചെന്ന് സൺസ്ക്രീൻ ആണെന്ന് വെച്ചാൽ ചില ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള സൺസ്ക്രീൻ ഇട്ട മേക്കപ്പ് അല്ലാണ്ട് ഒലിച്ച് കയ്യിരിക്കും. ഇതാകുമ്പോൾ മേക്കപ്പ് ടച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സാധനം അപ്ലൈ ചെയ്ത് കൊടുക്കുക, അടിപൊളിയാണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെർമാക്കോടെ പ്രോഡക്റ്റ്സ് എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ നിങ്ങൾ GLAMY 2023 എന്നുള്ള കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 20% ഓഫ് നമ്മുടെ ഡെർമാക്കോടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഈ പ്രോഡക്റ്റ് ആമസോൺ ഒക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ഓരോ തവണ ഡെർമാക്കോ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുന്ന സമയത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ഓ ഇപ്പം 10,000-ലധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് എലോങ് വിത്ത് ഭൂമി. ആൻഡ് എന്ന് പറയുക, ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഹെവി ടെക്സ്ചറും തോന്നത്തില്ല. സോ ഗൈസ് ചെക്ക് ചെയ്ത് നോക്കുക, സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ ഗൈസ്, അതിന് ശേഷം ഞാൻ ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പ്രോഡക്റ്റ് എല്ലാം വ്യൂ പ്രോഡക്ട്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ആ പ്രോഡക്ട്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ഗൈസ്, അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണ ഒരു പരിപാടി എന്ന് പറയുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അനസ്തേഷ്യയുടെ എനിക്കറിയാം നിങ്ങളത് കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ സത്യം പറയുന്നത് വാങ്ങിച്ചതിന് ശേഷം ഇത് യൂസ് ചെയ്യണുള്ളൂ. എനിക്ക് വേറെ ഇനി യൂസ് ചെയ്യില്ലെന്നല്ല, പക്ഷേ ഇത് എൻ്റെ പൊന്നൂ കിടിലം സൂപ്പർ ഡൂപ്പർ കിടിലമായിട്ടുള്ള സാധനമാണ്. നിങ്ങളിപ്പം ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരിക്കലും തുടക്കത്തിൽ നിന്ന് കൊണ്ടുവന്ന് വരയ്ക്കരുത്, എങ്കിൽ രാക്ഷസിയെ കണക്കിരിക്കും ഗൈസ്, ദിഗംബരനെ കണക്കിരിക്കും. എപ്പോഴും സൈഡിൽ നിന്ന് തുടങ്ങുക, സൈഡിൽ നിന്ന് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. താറ്റത്ത് നിന്ന് തുടങ്ങുക. എൻ്റെ വാ ഇങ്ങനെ തുറന്നിരിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കരുത്, കാരണം എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പം കണ്ണെഴുതുമ്പോഴൊന്നും എനിക്ക് വാടയ്ക്കാൻ പറ്റൂല. അതിൻ്റെ കാരണം എനിക്കറിഞ്ഞൂടാ,
എനിക്ക് വാടയ്ക്കാൻ പറ്റാറില്ല ഗൈസ് ഇതൊക്കെ ചെയ്യാൻ വരുന്ന സമയത്ത്. സോ ഈ ഞാൻ യൂസ് ചെയ്യുന്ന പി എ സിയുടെ പാക്കിൻ്റെ ബ്രഷാണ്. ഞാൻ അത് മുമ്പ് മേക്കപ്പ് ക്ലാസ്സിന് പോയ സമയത്ത് വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ രണ്ട് ഐബ്രോസ് രണ്ട് ഷേപ്പാണ്. അന്ന് മൈക്രോ ബ്ലേഡിങ് ചെയ്ത സമയത്ത് ചേച്ചി എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഒന്ന് സെറ്റ് ചെയ്ത് വരച്ചത്. എൻ്റെ രണ്ട് ഐബ്രോസ് രണ്ട് ഷേപ്പായിരുന്നു ഗൈസ്. സോ അതിന് ശേഷം നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ദാ ഫേസിൽ ടിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്മാഷ് ബോക്സിൻ്റെ ടിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയൂ, എനിക്ക് ഹെവി മേക്കപ്പ് ചെയ്യില്ല. അത് ഈ ഇടയ്ക്കാണ് ഞാൻ മനസ്സിലാക്കിയത്. ആളും ഞാൻ ഊ മറ്റേ യൂട്യൂബ് ഷോർട്സിൻ്റെ ഇവൻറ്റിന് മഞ്ഞ ലൈറ്റ് ഉണ്ടല്ലോ, മഞ്ഞ വാം ലൈറ്റിൽ നിന്ന് വാം ലൈറ്റിൽ നിന്നിട്ട് ഞാൻ ഒരുങ്ങി ഗായ്സ്. ഞാൻ അറിയണില്ല എൻ്റെ അത് ഫൗണ്ടേഷൻ ഷെയ്ഡ് മാറിപ്പോയി, എൻ്റെ പൊന്നി വെളുത്തങ്ങ് പണ്ടാരം അടങ്ങിപ്പോയി. അങ്ങനെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. ഞാൻ അരിക്കലത്തിൽ തലയിട്ടിട്ട് വന്നാണ് മേക്കപ്പ് ചെയ്ത്. അപ്പം ഞാൻ ടിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഈ ടിൻ്റ് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഈ ടിൻ്റ് നല്ല ടിൻ്റാണ്, ഭയങ്കര എന്താ പറയുക സൂപ്പറായിട്ടുള്ള സംഭവമാണ് ഈ ഒരു ടിൻ്റ് എന്ന് പറയണത്. സോ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് സ്കിന്നിൽ അബ്സോർബ് ചെയ്യണ രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കില് നല്ല കിടിലായിട്ട് ഇരിക്കുള്ളൂ ഗൈസ്. നല്ലപോലെ ഡാബ് ചെയ്ത് അങ്ങ് കൊടുക്കാണ്. ഓക്കെ, ആ സെക്കൻഡ് സ്കിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ കൂടെ നഖം കൂടെ കടിക്കേണ്ട. അതാണ് ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ നേരത്തെ തുപ്പി ചെയ്തു ഒരു നഖം ഒരുമാതിരി ഇത് കണക്കിരുന്ന് ഇപ്പം കുത്തു ഇപ്പം കുത്തു എന്നുള്ള രീതിയിൽ. സോ ഗൈസ് അങ്ങനെ ഞാൻ ടിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഒരു കോറൽ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്മോക്ക് കേസിന്. പിന്നെ ഞാൻ എപ്പോഴും സ്മോക്ക് കേസ് ചെയ്യുള്ളൂ. കാരണം എനിക്കൊന്നും പറയും, എനിക്കിങ്ങനെ ഭയങ്കര ഓവർ ഗ്ലിറ്ററി ഷിമ്മറി ഷെയ്ഡ്സ് എനിക്കിഷ്ടമല്ല. അതെന്തോ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇടണമെങ്കിൽ തന്നെ ഞാൻ ഷിമ്മറി ഷെയ്ഡ്സ് ഇടണമെങ്കിൽ തന്നെ നൈറ്റ് എന്തായാലും ഇവൻറ്റ് വന്നാലും അതും കെ ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ സ്റ്റിക്ക് എടുത്തിട്ട് രണ്ട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കും, എത്ര വരയ്ക്കുള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കര ഗ്ലിറ്ററി എന്തോ, എനിക്ക് ഐ മേക്കപ്പ് ഭയങ്കര എനിക്ക് ചെയ്ത് കൊടുക്കാൻ അത് ചെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ലോഡ് സാധനം വാരി ഇടണം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ എന്നെ കാണാൻ എനിക്കിഷ്ടമല്ല. ഇപ്പം ഞാൻ എപ്പോഴും ന്യൂഡ് മേക്കപ്പാണ് പ്രിഫർ ചെയ്യുന്നത്, ഡ്രസ്സ് ഹെവി ആണെങ്കിൽ. അതിനുശേഷം ഞാൻ അതിലെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു സ്മോക്കി സ്മജ്ഡ് ലുക്ക് കൊടുക്കണം. കാരണം നിങ്ങൾക്കറിയാം സ്മോക്കി ഇല്ലാതെ എനിക്ക് വേറൊരു ഐ ലുക്ക് ഇല്ല ഗൈസ്. അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, യെസ് ഓഫ് കോഴ്സ് ഞാൻ മേക്കപ്പ് പഠിച്ചൊരാളാണ്, എനിക്കറിയാം. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സ്മോക്കിയാണ് ഏറ്റവും നല്ലത് കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുകയും ചെയ്യും, കണ്ണ് ഭയങ്കര ചന്തമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം റെനേഡ ഐലൈനർ ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ണിൽ നന്നായിട്ട് വരച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അത് കാണാൻ കുറച്ചുകൂടെ കിടിലായിരിക്കും കേട്ടോ. ഔട്ട്ലൈൻ കൊടുത്താൽ ഔട്ട്ലൈൻ കൊടുത്ത് സെറ്റാക്കുകയാണ് ഗായ്സ് ഗായ്സ് ഗായ്സ്. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് കണ്ണിനകത്ത് എഴുതണം. ഇപ്പം നോക്കിയോണേ കണ്ണെഴുതാൻ എൻ്റെ വായിരിക്കണം നോക്കി കണ്ട. ഓ ഇത് കണ്ണെഴുതുമ്പോഴത്തേക്കും എന്തോ വാങ്ങി തുറക്കും. എൻ്റെ കാര്യം എന്തായാലും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്. സോ അങ്ങനെ ഞാൻ കണ്ണ് എഴുതി കൊടുക്കണുണ്ട്. കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാജലിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് കാജലിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം. ഓക്കെ ഗായ്സ്, സെറ്റല്ലേ? അങ്ങനെ ഞാൻ കാജൽ എഴുതി കൊടുത്തു. അതിനുശേഷം ഞാൻ എഗെയിൻ ഒന്നുകൂടെ എഴുതി കൊടുക്കുകയാണ്. കാരണം എനിക്ക് തികഞ്ഞില്ല അത് എഴുതിയിട്ട്. എൻ്റെ മോനെ കുറച്ചുള്ളായിരുന്നു, ഉള്ള കൊച്ചാണ് എഴുതി. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എന്താ ആ സെയിം ബ്രഷ് ഉപയോഗിച്ച് തന്നെ താഴെ നല്ലപോലെ സ്മഡ് ചെയ്തോളൂ. എൻ്റെ വാ വേണ്ട, അയ്യോ മിക്കവാറും കോച്ചി പിടിച്ച് ഞാൻ എവിടെയെങ്കിലും ഇരിക്കും ഇങ്ങനെ വാ തുറന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ. സോ നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഗായ്സ്. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട്, തമ്പുരാനറിയാം. ഒറ്റയ്ക്കിരുന്നാണ് അല്ലേക്കണത്, അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതിനുശേഷം ഞാൻ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ്, ഈ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കാൻ വരെ റെഡിയാണ്. എൻ ഉയർ റെയർ ബ്യൂട്ടി ബ്ലഷിക്ക് അത്ര സീരിയസാണ്. അതിനുശേഷം ഞാൻ ഒരു ബഫിം ബ്രഷ് ഉപയോഗിച്ചിട്ട് താറുമാറ അത് അടിച്ചങ്ങോട്ട് ഇതുണ്ട്. പിന്നെ ഞാൻ റെയർ ബ്യൂട്ടിയുടെ വാങ്ങിച്ച മസ്കാര, ഓ മസ്കാര പോട്ട് മൈക്കറിയേ അമ്മാരി മസ്കാരയാണ്, ഇത് സീന് മസ്കാരയാണ്. റെയർ ബ്യൂട്ടിയിലെ ഞാൻ സത്യം പറഞ്ഞാലും വാങ്ങിച്ച പ്രോഡക്റ്റ് ഒന്നും എനിക്ക് നഷ്ടം തോന്നില്ല. കാരണം എനിക്ക് ഭയങ്കര പൈസ കൊണ്ട് കളയേണ്ടി വന്നില്ല. കാരണം വാങ്ങിച്ചതെല്ലാം ഉപയോഗമുള്ളതാണ്, എനിക്ക് ഒട്ടും നഷ്ടം തോന്നില്ല, ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി ഗൈസ്. അതിന് ഒന്നാമത് എനിക്ക് കൺവീലില്ല. ഇത് ഞാൻ ഐലാഷ് എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് എനിക്ക് ഇത്രയും ഉണ്ടെന്നെങ്കിലും പറയാം. ഇപ്പം നിങ്ങൾ ഈ ഒരു കടവാവൽ പറഞ്ഞ കണക്ക് ഒരു സൗണ്ട് കേട്ടത് എൻ്റെ അമ്മ കഥ പറഞ്ഞുകൊണ്ട് വന്നതാണ് ഗൈസ്. ഇപ്പം അത് അടയ്ക്കുന്ന ഒരു മൊതുക്ക് സൗണ്ട് കൂടെ കേൾക്കാം നിങ്ങൾ കേട്ടോ. പോണില്ലേ, കണ്ടോ ഇപ്പം കേട്ടോ. ഓക്കെ ആ ഗൈസ്, ഓക്കെ ഗായ്സ്. എഗെയിൻ ഞാൻ അത് എഴുതിയിട്ട് എഗെയിൻ ഞാൻ ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അത് കിടിലാൻ വേണ്ടിയിട്ട്. ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചാണ് ഇപ്പം ഒരുമാതിരി വിയർത്ത് ഇണക്കിയിരിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു, സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു.
ലിപ്സ്റ്റിക്ക് ഞാൻ പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. റെഡ് ഷോട്ടോ ഹോട്ട് ഷോട്ടോ എന്ന് പറഞ്ഞാൽ തട്ടിപൊടി ഷെയ്ഡാണ് ഞെല്ലിയും കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ ലുക്ക്. തല കെട്ടാൻ വേണ്ടി ഒരു ചേട്ടൻ വന്ന്, എക്സ്റ്റൻഷനൊക്കെ വന്നിട്ട് ഷാനൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹെയറിനും സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എന്നെ കൊണ്ട് നടക്കൂല, ഉടുത്തു കൊടുക്കാൻ നടക്കും, പക്ഷെ ഉടുപ്പിക്കണ കാര്യം എൻ്റെ കാര്യം സീനാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഹെയർ കെട്ടി, ഹെയർ ഭയങ്കരമായിട്ട് ഇഷ്ടമായ കേട്ടോ, ഹെയർ കെട്ടി ഇത് പൂവൊക്കെ വെച്ചു, ഇത്രേ ഉള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ജ്വല്ലറി ഞാൻ ഒരു അടിപൊളി ജ്വല്ലറിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് ആൻറ്റി കേക്സ് എന്ന് പറഞ്ഞാൽ, ആ പേജിൽ നിന്നുള്ള ജ്വല്ലറിയാണ്, അടിപൊളി ജ്വല്ലറിയാണ് കേട്ടോ. ഇട്ടിട്ട് കളർ പോവുക അങ്ങനെ ഒന്നും ഉണ്ടായില്ല, നല്ല സൂപ്പർ ആയിട്ടുള്ള ജ്വല്ലറിയാണ്. അതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ എനിക്ക് കഷ്ടപ്പെട്ടു കൊണ്ട് തന്നെ കോട്ടയത്ത് നിന്ന് എനിക്ക് എറണാകുളം വരെ കൊണ്ടു തന്നു. ഭയങ്കര എന്താ പറയുക, എനിക്ക് പോയി വാങ്ങാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് അവളുടെ തന്നെ, എസ്പെഷ്യൽ അവളുടെ താങ്ക്സ് ഉണ്ട്. അതിൻ്റെ ഒരു ബ്ലൗസ് സിഗ്നേച്ചർ ഡിസൈൻസ് ഡിസൈൻ ചെയ്യാണ്. സോ ഗൈസ് ചെക്ക് ഇതൊക്കെ.